ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വേനൽക്കാലമാണ്. തണുപ്പ് കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ മുട്ടകൾ വിരിയാൻ സാധ്യതയുള്ള ഒരു കാലമാണിത്. എന്നാൽ ഈ സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയാലും ശരി, ഈ വേനൽക്കാലത്ത് അവയെ എല്ലാത്തിനെയും നെസ്റ്റ് ഔട്ട് ആക്കി എടുക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. കാരണം ഒരല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ചാവാൻ സാധ്യതയുള്ളതും ഈ വേനൽക്കാലത്ത് തന്നെയാണ്. ഇത് കണ്ടുകണ്ട് മടുക്കുന്ന പല ബ്രീഡർമാരും ഏപ്രിൽ മെയ് മാസങ്ങളിൽ, നല്ല ചൂടുള്ള സമയങ്ങളിൽ, ബ്രീഡിംഗ് നിർത്തിവെക്കാറുണ്ട്. വേനൽക്കാലത്ത് മിക്ക ബ്രീഡർമാരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പോട്ടിനുള്ളിൽ കുഞ്ഞുങ്ങളുടെ വേസ്റ്റ് നനഞ്ഞ് കുഴഞ്ഞ് അത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലും മുഖത്തിലും കണ്ണിലും പിന്നെ മൂക്കിലും ഒക്കെ പറ്റിപ്പിടിച്ച് മിക്കവാറും കുഞ്ഞുങ്ങൾ ചത്തുപോകാറുള്ളത്. കുഞ്ഞുങ്ങളുടെ മോഷനിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വാട്ടർ കണ്ടൻറ് കൂടുതലാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചൂടായതുകൊണ്ട് അതിൻ്റെ പേരൻസ് ചിക്സിന് കൂടുതൽ വെള്ളം കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇലകളും പിന്നെ വെജിറ്റബിൾസും ഒന്നും കൊടുത്തില്ലെങ്കിൽ ശരി, ഇവർ കൂട്ടിൽ വെച്ചിരിക്കുന്ന വെള്ളം തന്നെ കുടിച്ചിട്ട് അത് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. വെള്ളം കുടിക്കുക എന്നത് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ഒരു 7-8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പോട്ടാകെ നനഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയായിരിക്കും ഉണ്ടാകുക. ഇതിലേക്ക് വിരിഞ്ഞ് വീഴുന്ന അടുത്ത കുഞ്ഞ് മിക്കവാറും ചത്തുപോകും. ബാക്കിയുള്ള മുട്ടകൾ ഈ നനവ് കാരണം വിരിയാനും സാധ്യതയില്ല. മാത്രമല്ല നനവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ പോട്ടിനുള്ളിൽ അടയിരിക്കാനും മടിക്കും. അപ്പോൾ ഇനിയുള്ള മുട്ടകൾ വിരിയാൻ സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ പുതുതായിട്ടുണ്ടാകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാതെ അത് ചത്തുപോവുകയും ചെയ്യും. ഈ പ്രശ്നം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. പക്ഷേ നമ്മൾ ദിവസവും പോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു ദിവസം നോക്കാതിരുന്നാൽ ചിലപ്പോൾ കുഞ്ഞ് ചത്തുപോയേക്കാം. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലമുള്ള പോട്ട് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനുള്ളിൽ തന്നെ ചത്തുകിടന്ന് കൂടുതൽ അസുഖങ്ങളൊക്കെ ബേഡ്സിന് വരാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും കുഞ്ഞു വിരിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ മുതലാണ്. ആ സമയത്ത് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നും അതിൻ്റെ മോഷൻ ഡ്രൈ ആണോ അതോ നനവുള്ളതാണോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഡ്രൈ വേസ്റ്റ് ആണ് എങ്കിൽ, നനവ് ഒട്ടും കാണുന്നില്ല എങ്കിൽ, ആ വേസ്റ്റ് നിങ്ങൾ പുറത്തേക്ക് കളയുകയോ പോട്ട് ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഈ ഡ്രൈ വേസ്റ്റ് നമുക്ക് കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന വസ്തുവാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഡ്രൈ വേസ്റ്റിൻ്റെ മുകളിലേക്ക് ഇനി 1-2 കുഞ്ഞുങ്ങളുടെ മോഷൻ ലൂസായിട്ട് വീണു എന്നിരിക്കട്ടെ, എന്നാലും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഈ ഡ്രൈ വേസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും ആ വേസ്റ്റ് കൂടി ഡ്രൈ ആക്കുകയും ചെയ്യും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാലിലും മുഖത്തും ഒന്നും പറ്റി പിടിക്കാതെ അത് രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇനി നിങ്ങൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കുഞ്ഞുങ്ങളുടെ വേസ്റ്റ് നനഞ്ഞാണ് കിടക്കുന്നത്, കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതിൻ്റെ ശരീരത്തിലും കയ്യിലും കാലിലും കണ്ണിലും ഒക്കെ അത് പറ്റിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കാർപ്പൻ്റർ ഷോപ്പ് ഉണ്ടാകുമല്ലോ, ഈ മരമൊക്കെ പ്ലെയിൻ ചെയ്യുന്ന അങ്ങനെ ഒരു മെഷീനുള്ള ഒരു കാർപ്പൻ്റർ ഷോപ്പ് കണ്ടുപിടിക്കുക. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലെയിൻ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഇതുപോലെയുള്ള, ഈ കാണുന്നത് പോലെയുള്ള മരത്തിൻ്റെ ചീളുകൾ കിട്ടും. ഇത് കട്ടിയുള്ളതല്ല, വളരെ സോഫ്റ്റാണ്. അങ്ങനെയുള്ള ഇത് നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലിൽ വെച്ച് നന്നായിട്ട് ഉണക്കണം. കാരണം ഇത് ചിലപ്പോൾ പച്ചമരമായിരിക്കും, അപ്പോൾ അത് പൂപ്പിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന് ഇത് വെയിലിൽ വെച്ച് നന്നായിട്ട് ഉണക്കണം. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞു വരുന്നത് പോലെയാകും. അപ്പോൾ അങ്ങനെ വെയിലിൽ വെച്ച് ഉണക്കിയ ആ സാധനം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കൈകൊണ്ട് ചേർത്ത് നന്നായിട്ട് തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു കിട്ടും. അങ്ങനെ പൊടിഞ്ഞു കിട്ടുന്ന ആ ചെറിയ ചെറിയ പീസ് നമ്മൾ എടുത്തിട്ട് ഒരു ചാക്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ ഒക്കെ കെട്ടി സൂക്ഷിച്ചു വെക്കുക. ഇനി നിങ്ങളുടെ ഏതെങ്കിലും പോട്ടിൽ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ഉണങ്ങിയ വേറൊരു പോട്ട് എടുക്കുക. അതിൽ ഈ കാണുന്നത് പോലെയുള്ള ആ ചിന്തേര് പൊടി, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിന്തേര് പൊടി നന്നായി ഉണങ്ങിയത് അത് ഇതിൻ്റെ ഉള്ളിൽ അല്പം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ മറ്റേ പോട്ടിൽ നിന്നെടുത്ത് അതിൻ്റെ കൈയും കാലും മുഖവും ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ചെറിയൊരു നനഞ്ഞ തുണി കൊണ്ട്, വെള്ളമൊഴിച്ച് കഴുകരുത്, കുഞ്ഞിന് തണുക്കും, അതുകൊണ്ട് ചെറുതായിട്ട് നനച്ച ഒരു തുണി കൊണ്ട് അതിൻ്റെ കൈയും കാലും മുഖവും കണ്ണും മൂക്കും ഒക്കെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഈ പുതിയ പോട്ടിലേക്ക്, ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഇതുപോലെ വൃത്തിയാക്കിയിട്ടെടുത്ത് ഈ പോട്ടിലേക്ക് വെക്കുക. അതിൻ്റെ കൂടെ മുട്ട ഉണ്ടെങ്കിൽ അത് വിരിയാൻ സാധ്യതയുള്ള മുട്ടയാണോ എന്ന് കാൻഡ്ലിങ് ചെയ്ത് നോക്കിയതിന് ശേഷം വിരിയാൻ സാധ്യതയുള്ള മുട്ടയാണെങ്കിൽ അതും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ വെക്കുക. അതിനുശേഷം മുകൾ ഭാഗം നന്നായിട്ട് നേരത്തെ പോലെ തന്നെ മൂടി, തുണി വെച്ചിട്ട് മൂടി. പിന്നെ വെക്കേണ്ടത്, നമ്മൾ നേരത്തെ ഈ പഴയ പോട്ട് ഏത് പ്ലേസിൽ നിന്നാണോ എടുത്തത് കൃത്യമായിട്ടും അതേ പൊസിഷനിൽ അതേ പ്ലേസിൽ തന്നെ നമ്മൾ വെക്കണം. ഇങ്ങനെ ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ
അതിലുള്ള ഫീമെയില്, ഇതിൻ്റെ പേരൻറ്റില് ഫീമെയില് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിട്ട വേസ്റ്റുകളൊക്കെ ചിലപ്പോൾ കൊക്കു കൊണ്ടെടുത്ത് പുറത്തേക്ക് കളയുന്നുണ്ടാവും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കണം, കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇതൊന്നും കൊത്തിക്കയറാൻ പാടില്ല എന്നതിന് തോന്നുന്നുകൊണ്ടാണ് അതെടുത്ത് പുറത്തേക്ക് കളയുന്നത്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മനുഷ്യൻ്റെ അത്രയും ബുദ്ധി അതിനില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, പിറ്റേ ദിവസം വൈകുന്നേരം, വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-6 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ഈ പോട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ തന്നെ മരപ്പൊടി ഇട്ടിട്ട് വീണ്ടും അതേ സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെറുതായിട്ട് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫീമെയിലിനോ അല്ലെങ്കിൽ മെയിലിനോ ഈ പോട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഇരുട്ട് സമയത്ത് ഇതിന് മങ്ങിയ കാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കിടക്കുന്നതെന്ന്. അങ്ങനെ ആ രാത്രി മുഴുവനും ഈ കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിൽ കിടന്നുകൊള്ളും, നന്നായിട്ട് ഉറങ്ങിക്കൊള്ളും. പിറ്റേ ദിവസം മിക്കവാറും രാവിലെ അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ഇതുപോലെ ഫീമെയിൽ ഈ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് കളയുക, ക്ലീൻ ചെയ്യുക. അങ്ങനെ കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നും വൈകുന്നേരം തന്നെ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വെറ്റായിട്ടിരിക്കുന്ന പോട്ട് മാത്രമേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ മറ്റു പോട്ടുകളിൽ ചിലതിൽ ഡ്രൈ ആയിരിക്കാം, അത് അതിൻ്റെ പേരൻസ് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഡ്രൈ ആണോ വെറ്റാണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആയിരിക്കുന്ന പോട്ടിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 10-15 ദിവസത്തേക്ക് ആ വേസ്റ്റ് നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 10 ദിവസത്തിന് ശേഷം നോക്കണം എടുത്ത് കളയണം എന്നൊക്കെ. അത് നമ്മൾ ഇപ്പം മാറ്റരുത്, കാരണം ആ ഡ്രൈ വേസ്റ്റിൻ്റെ മുകളിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകുകയില്ല, മാത്രമല്ല അതിന് അത്യാവശ്യം ചൂടൊക്കെ അവിടുന്ന് ലഭിക്കുകയും ചെയ്യും. ഇനി ഈ രീതിയിലുള്ള ചിന്തേരുപൊടി, മരപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റ് 2 സാധനങ്ങൾ കൂടി ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അതിലൊന്ന് നമ്മുടെ മരം മില്ലില്ലേ, മരം അറക്കുന്ന മില്ലിലൊക്കെ കിട്ടുന്ന അറക്കപ്പൊടിയാണ്. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ചെറുതായിരിക്കും. അങ്ങനെയുള്ള പൊടി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനുള്ളിൽ വേസ്റ്റും നനവും ഒക്കെ ഉണ്ടാവും. അത് ഒരു ബക്കറ്റിലിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി വാരി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഇടാൻ പാടുള്ളൂ. കാരണം നനവുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ വരും, അങ്ങനെ പൂപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മറ്റ് പല അസുഖങ്ങളും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എംസാൻഡ് അല്ലെങ്കിൽ മണൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വലിയ കല്ലുകളൊന്നുമില്ലാതെ ചെറുതായിട്ടിരിക്കുന്ന മണൽ അല്ലെങ്കിൽ എംസാൻഡ് എടുത്തിട്ട്, എംസാൻഡാണ് നല്ലത് കൂടുതൽ, കാരണം ഇത് വെള്ളം കൂടുതൽ വലിച്ചെടുക്കുന്ന സാധനമാണ് ഈ എംസാൻഡ്. എംസാൻഡ് പക്ഷേ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അതും ബക്കറ്റിലിട്ട് വെള്ളമൊഴിച്ച് കഴുകി വാരി ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുക. കാരണം അതിൻ്റെ അകത്ത് പൊടിയുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പൊടി പറക്കുന്നത്, ആ പൊടിയൊക്കെ ഇതിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴുകി വാരി ഉണങ്ങിയതിന് ശേഷം കുറച്ച് കട്ടിയുള്ള എംസാൻഡ് മാത്രം ഇതിൻ്റെ പോട്ടിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ഈ പറഞ്ഞതിൽ ഏത് സാധനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം 1 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം, ഇതിൻ്റെ മുകളിലും വെറ്റായിട്ടുണ്ടാകും, പക്ഷേ പഴയതുപോലെ നനഞ്ഞ് കുഴഞ്ഞിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 ദിവസം കൂടുമ്പം ഇത് മാറ്റിയിട്ട് പുതിയത് പ്ലേസ് ചെയ്യുകയും ചെയ്യണം. പലരുടെയും ചിക്സിന് തൂവൽ വരാത്തതിൻ്റെ പ്രധാന കാരണം ഇതുപോലെയുള്ള വെറ്റ് വേസ്റ്റ് ഉണ്ടാക്കുന്ന ഈ തൂവലിൽ പറ്റിപ്പിടിക്കുന്നതും പിന്നെ അത് വേസ്റ്റിനോടൊപ്പം പൊളിഞ്ഞു പോകുന്നതുമാണ്. ആദ്യം വരുന്ന തൂവലുകൾ ഇതുപോലെ നഷ്ടപ്പെട്ടാൽ വീണ്ടും തൂവൽ വരാൻ കുറേ സമയം കൂടി എടുക്കും. അപ്പം നമുക്ക് ഒബ്സർവ് ചെയ്താൽ ഇക്കാര്യം മനസ്സിലാകുന്നതാണ്. കാരണം ഡ്രൈ വേസ്റ്റ് ഉള്ള സമയത്ത് ചിക്സിൻ്റെ ശരീരത്തിൽ ഈ കാണുന്ന പോലെ പഞ്ഞി പോലെയുള്ള തൂവലുകൾ കാണാൻ സാധിക്കും. നല്ല വെള്ള കളറിലോ അല്ലെങ്കിൽ അതിൻ്റെ കളർ ഏതാണോ അത് വരുന്ന രീതിയിൽ നമുക്ക് തൂവലുകൾ പഞ്ഞി പോലെ കാണാൻ സാധിക്കും. എന്നാൽ നനഞ്ഞ വേസ്റ്റ് ഉള്ള സമയത്ത് നീണ്ട ഫ്ലൈറ്റ് ഫെതേഴ്സ് അല്ലാതെ മറ്റ് ചെറു തൂവലുകളൊന്നും കാണാൻ സാധിക്കില്ല. അവിടെയൊക്കെ ഈ വേസ്റ്റ് പറ്റിപ്പിടിച്ചിരുന്നിട്ട് ഉണങ്ങിയിട്ട് അത് പൊളിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂടെ ഈ തൂവലും കൂടെ പൊഴിഞ്ഞു പോകുന്നുണ്ടാവും. നെക്സ്റ്റ് ഔട്ട് ആകാൻ സമയമായാൽ പോലും നമുക്കിത് കാണാൻ പറ്റില്ല. വലിയ തൂവലല്ലാതെ ചെറിയ തൂവലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിനെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇത് ഫ്രഞ്ച് മോൾട്ടാണോ, ഇതിന് തൂവൽ വരാത്ത അസുഖമാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന 50% കുഞ്ഞുങ്ങളെ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിന് നമ്മുടെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. കാരണം ചിക്സ് ഈ 4-5 ദിവസം പ്രായമാകുമ്പോൾ മുതൽ നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ആ ചിക്സിൻ്റെ പോട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യണം, പുറത്തെടുത്ത് ചെക്ക് ചെയ്യണം, എന്നിട്ട് തിരിച്ച് അതേ പ്ലേസിൽ തന്നെ വെക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. കാരണം പോട്ട് നമുക്ക് എപ്പോഴും എടുക്കാനും വെക്കാനും പറ്റുന്ന രീതിയിൽ, കൈ എത്തുന്ന രീതിയിൽ ഒരു ഹുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കൊളുത്തി ഇടുകയേ ചെയ്യാൻ പാടുള്ളൂ. കെട്ടി വെക്കാനൊന്നും പാടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഈ പോട്ട് നമ്മൾ ഒരു പ്രാവശ്യം വെച്ചിട്ട് കുഞ്ഞ് നെസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളൊക്കെ ചത്ത് അടിഞ്ഞു കൂടി മൊത്തം വേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ പ്ലേലിസ്റ്റ് എടുത്ത് അതിൽ കാണുന്ന മറ്റ് വീഡിയോകൾ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം 100 വീഡിയോകളോളം ഞാൻ ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയാണ്, ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.